ഫ്ലവേഴ്സ് ചാനലിലെ ഏറ്റവും പ്രേക്ഷക പ്രീതി നേടിയ ഷോയാണ് ടോപ്പ് സിംഗർ കുഞ്ഞു കുട്ടികളുടെ കഴിവ് തെളിയിക്കുന്ന ഷോ വ്യത്യസ്തമായ രീതിയിലാണ് നടത്തുന്നത് അത് തന്നെയാണ് കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് കുട്ടികൾ പാടുമ്പോൾ അവരോട് തെറ്റു പറഞ്ഞ് ശകാരിക്കുകയോ അല്ലെങ്കിൽ കരച്ചിലേക്ക് എത്തിക്കുകയോ അല്ല ഈ ഷോ ചെയ്യുന്നത് മറിച്ച് അവരെ കുഞ്ഞുങ്ങളുടെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ഷോയ്ക്ക് പ്രേക്ഷക പ്രീതി കൂടാനുള്ള പ്രധാന കാര്യം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് ടോപ്പ് സിംഗർ ആരംഭിച്ചത് രണ്ട് വർഷം കൊണ്ട് വലിയൊരു മാറ്റമാണ് കുട്ടികളിൽ കണ്ടെത്തുന്നത് എലിമിനേഷൻ റൗണ്ടിൻ്റെ സമ്മർദ്ദം ഏതുമില്ലാതെയായിരുന്നു ഇതുവരെയുള്ള പോരാട്ടം റേറ്റിംഗിൽ എന്നും അഞ്ചാം സ്ഥാനത്തിനിടയ്ക്ക് എന്തായാലും കാണുന്ന ഒരു ഷോയാണ് ടോപ്പ് സിംഗർ ഇതിൽ വരുന്നത് അഞ്ചു വയസ്സൊക്കെയുള്ള കുട്ടികളാണ് എന്നതാണ് മറ്റൊരു സവിശേഷത പിന്നെ ഇതിലെ ജഡ്ജസ് ആണ് മറ്റൊരാകർഷണം എം ജി ശ്രീകുമാർ ദീപക് ദേവ് അനുരാധ ശ്രീറാം സിത്താര ജയചന്ദ്രൻ മധു ബാലകൃഷ്ണൻ അങ്ങനെ നിരവധി ആൾക്കാരാണ് ഇതിൻ്റെ ജഡ്ജസ് ഇതിലൂടെ ഇവരും പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി ഇതിലൂടെ അങ്ങനെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം വാങ്ങിയ ഒരു ജഡ്ജാണ് ദീപക് ദേവ് മലയാള ചലച്ചിത്ര ലോകത്തെ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനാണ് ദീപക് ദേവ് ക്രോണിക് ബാച്ചിലർ ഉദയനാണ താരം നരൻ പുതിയ മുഖം എന്നീ ചലച്ചിത്രങ്ങളിലെ വൻ പ്രചാരം നേടിയ പാട്ടുകളിലൂടെ ദീപക് ദേവ് മലയാളികൾക്ക് സുപരിചിതനായി ഉറുമി എന്ന ചിത്രത്തിലെ പശ്ചാത്തല സംഗീതത്തിന് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു ഇന്ത്യൻ റോക്ക് ബാൻഡ് മദർജാനിലെ മുൻ അംഗം കൂടിയാണ് ദേവ് തമിഴിലും തെലുങ്കിലും പ്രവർത്തിച്ച അദ്ദേഹം മലയാളത്തിലാണ് കൂടുതലും പാട്ടുകൾ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം അൻപതോളം മലയാള സിനിമകളിൽ പാട്ടുകളും ബീജവും ചെയ്തിട്ടുണ്ട് അമൃത ടി വിയിലും കയലി ടി വിയിലും കപ്പ ടി വിയിലും മഴവിൽ മനോരമയിലും ഫ്ലവേഴ്സിലും ഏഷ്യാന്റിലും ഒക്കെ അദ്ദേഹം മിനിസ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ദീപക് ദേവരാജ് എന്നാണ് ദീപക് ദേവിന്റെ യഥാർത്ഥ പേര് തലശ്ശേരിയാണ് ദീപക്കിന്റെ സ്വദേശമെങ്കിലും വളർന്നത് ദുബായിലാണ് ദേവരാജ് കമ്മത്തിന്റെയും ആശാദേവിന്റെയും മൂത്ത മകനായാണ് താരം ജനിച്ചത് ദീക്ഷിത് ദേവ് എന്നൊരു അനുജൻ കൂടിയുണ്ട് ഇദ്ദേഹത്തിന് ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളിലും തേവരയിലെ സീക്രട്ട് ഹാർട്ട് കോളേജിലുമാണ് ഇദ്ദേഹം പഠിച്ചത് രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തി ആറിന് ദീപക് സ്മിതെ ഗിരിജനെ വിവാഹം കഴിച്ചു ഇവരുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു ദമ്പതികൾക്ക് ഇപ്പോൾ രണ്ട് പെൺമക്കളായ ദേവിക പല്ലവി ത് മക്കൾ രണ്ടുപേരും പാട്ടിൽ മിടുക്കരാണ് ഇപ്പോൾ കുടുംബവുമായി എറണാകുളത്താണ് താമസിക്കുന്നത് ദുബായ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽക്കേ തന്നെ ദീപക് കർണാട്ടിക് സംഗീതവും പഠിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കീബോർഡിൽ ദീപക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി തുടർന്ന് എ ആർ റഹ്മാൻ ശങ്കർ എക്സാൻ ലോയ് സന്ദീപ് ചൌട്ട വിദ്യാസാഗർ അനു മാലിക് എം എം ക്രീം മണി ശർമ്മ ആദി ശ്രീവാസ്തവ് തുടങ്ങിയ മഹാരഥന്മാരുടെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചു ദീപക് തന്റെ ബിരുദ പഠനത്തിനു ശേഷം താൻ സംഗീതം പാടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായിരുന്നു എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ തവണയും തന്റെ കീബോർഡ് വിൽക്കാൻ ശ്രമിക്കുമ്പോഴും അത് തൻ്റെ അടുക്കൾ തന്നെ തിരികെ വരികയായിരുന്നു അഡ്വാൻസ് തന്നിട്ട് മുഴുവൻ പണം കിട്ടാതെ മൂന്ന് പേർ ഈ കീബോർഡ് തിരികെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് തങ്ങളുടെ സ്റ്റേജ് പരിപാടികൾക്കിടയിൽ കുറച്ച് സംഗീതം അവതരിപ്പിക്കാൻ ദീപക്കിനെ വിളിച്ചത് ദീപക്കിന്റെ പ്രതിഭയിൽ തൃപ്തരായ ഇവർ തങ്ങളുടെ അടുത്ത ചിത്രമായ ക്രോണിക് ബാച്ചിലറിന് സംഗീതം നൽകാൻ ദീപകിനെ ക്ഷണിച്ചു ഇത് അദ്ദേഹം ഒരു നിമിത്തവും ഭാഗ്യവുമായാണ് കാണുന്നത് ദീപക്കിന്റെയും സ്മിതയുടെയും നല്ലൊരു പ്രണയകഥയാണ് സ്മിതയുടെ അമ്മ പാടാൻ വന്നപ്പോൾ ദീപക് ശരിക്കും ട്യൂൺ ചെയ്തത് മകളെയാണ് എന്നൊക്കെ രസകരമായി മുൻപ് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇരുവരും ആദ്യം കാണുന്നത് ദീപക് പഠിക്കുമ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞെങ്കിലും അവർ സമയമാകട്ടെ എന്നാണ് കളിയായി പറഞ്ഞത് പിന്നീട് ഇത് സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദീപക്കിനോട് പറയാതെ അച്ഛനും അമ്മയും സ്മിതിയുടെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ദീപക്കിന്റെ ആദ്യ സിനിമ ഇറങ്ങിയതുപോലും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു